audio jungle. Audio jungle. Lalithaambika Andharjanam. കേരളത്തിലെ പ്രശസ്തയായ കഥാകൃത്തും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന സ്ഥലത്ത് 1909 മാർച്ച് 30 ജനിച്ചു. ഒരു മുത്തശ്ശിയായിരിക്കെ എഴുതിയ അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിലെ ചിരപ്രതിഷ്ഠയായി മാറി. അഗ്നിസാക്ഷി അതേ പേരിൽ സിനിമയായിട്ടുണ്ട്. ശ്യാമപ്രസാദ് 1998 സംവിധാനം ചെയ്തു. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. കവിതകളിലൂടെ സാഹിത്യ ലോകത്ത് പ്രവേശിച്ച ഇവർ കാലക്രമേണ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തുമായി. 1987 ഫെബ്രുവരി 6 അന്തരിച്ചു. മലയാളത്തിൽ കവിതാരംഗത്തും കഥാരംഗത്തും ഒന്നുപോലെ കരവിരുത് തെളിയിച്ചിട്ടുള്ള സാഹിത്യകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവത്തത്ത് തെങ്ങുന്നത്ത് മഠത്തിൽ ദാമോദരൻ പോറ്റിയുടെ പുത്രിയായി ജനിച്ചു. പിതാവ് ശ്രീമൂലം പ്രജാസഭാ അംഗവും പണ്ഡിതനും സമുദായ പരിഷ്കർത്താവുമായിരുന്നു. മാതാവ് ഹരിപ്പാട് ചെങ്ങരാപ്പള്ളി മങ്ങയ്യ അന്തർജനം. കേരള നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന ഡി ദാമോദരൻ പോറ്റി ഉൾപ്പെടെ 8 സഹോദരന്മാരുടെ ഏക സഹോദരിയായിരുന്നു ലളിതാംബിക. പാല രാമപുരത്ത് അമനകര ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയായിരുന്നു ഭർത്താവ്. മലയാളത്തിലെ പ്രമുഖ കഥാകൃത്തുക്കളിൽ ഒരാളായിരുന്ന എൻ മോഹനൻ ഇവരുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു. വിദ്യാഭ്യാസം സ്വഗ്രഹത്തിൽ വച്ചു തന്നെ നടത്തി. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകൾ വശമാക്കി കവിതയിലൂടെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. തുടർന്ന് കഥാരചനയിൽ ഏർപ്പെട്ട് പേരെടുത്തു. അന്തർജനത്തിന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ അവതാരികയിൽ അവരുടെ സാഹിത്യ സൃഷ്ടിപരമായ അന്തചോദനയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അന്തർജനത്തിന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ അവതാരികയിൽ അവരുടെ സാഹിത്യ സൃഷ്ടിപരമായ അന്തചോദനയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നിയന്ത്രണാതീതമായ സർഗചേതനയ്ക്ക് കീഴടങ്ങിയ സാഹിത്യ സൃഷ്ടി ചെയ്യുന്ന ഒരെഴുത്തുകാരിയാണ് ശ്രീമതി ലളിതാംബിക അന്തർജനം. ഭാവനാശക്തിക്ക് തീകൊളുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് അവരുടെ കഥകൾ മുഴുവൻ. നാലുകെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളിലും മറക്കുടകളിലും മൂടി നെടുവേർപ്പിട്ട് കണ്ണുനീർ വാർത്തു കഴിഞ്ഞ ആത്തോൾ സമൂഹത്തിന്റെ ദുരന്തകഥകൾക്ക് നാവും നാമവും കൊടുക്കാൻ അവരുടെ ഇടയിൽ നിന്നു തന്നെ ഉയർന്നു വന്ന പ്രതിഭാസമാണ് അന്തർജനം. ജന്മനാ കവിയായ അവരുടെ കവിത്വത്തിന്റെ അഭിരാമത കവിതകളിലെ പോലും കഥകളിലും കാണാൻ കഴിയും. 1937 ലളിതാജ്ഞലി എന്ന കവിതാ സമാഹാരത്തോടെ കാവ്യലോകത്തേക്ക് പ്രവേശനം. തുടർന്ന് അതേ വർഷം തന്നെ അംബികാജ്ഞലി എന്ന കഥാസമാഹാരവും രചിച്ചു. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് ഇവരാണ്. കുഞ്ഞോമന എന്ന ബാലസാഹിത്യ കൃതിക്ക് കല്യാണി കൃഷ്ണമേനോൻ പ്രൈസും 1973 സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് നിരൂപണ കൃതിക്ക് പഠനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1977 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആദ്യത്തെ വയലാർ പുരസ്കാരവും ലഭിച്ചു. സോഷ്യൽ വെൽഫെയർ ബോർഡ്, കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, ഡയറക്ടർ ബോർഡ്,
പാഠപുസ്തക കമ്മിറ്റി എന്നിവയിൽ അംഗമായിരുന്നിട്ടുണ്ട്. മൂടുപടം, കാലത്തിൻ്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത കഥകൾ എന്നിവ ചെറുകഥകളാണ്. ഇവർ എഴുതിയ നോവലുകൾ അഗ്നിസാക്ഷിയും മനുഷ്യനും മനുഷ്യരും എന്നിവയാണ്. ആത്മകഥ, ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട്. ലളിതാജ്ഞലി, ഓണക്കാഴ്ച, ശരണമഞ്ജരി, ഭാവദീപ്തി, നിശബ്ദ സംഗീതം, ഒരു പൊട്ടിച്ചിരി, ആയിരത്തിരി എന്നിവ കവിതാ സമാഹാരങ്ങളാണ്.